ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? റമദാൻ ഒക്കെ ഇങ്ങനെ വരാൻ പോണല്ലേ. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മളെല്ലാവരും വീട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാണ്. അപ്പൊ ഒരു ക്ലീനിങ് വ്ളോഗും അതിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് റമദാൻ ഡെക്കറേഷൻ ഐറ്റംസും അതുപോലെ വേറെയും കുറച്ച് റമദാൻ പ്രമാണിച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ ചെറിയൊരു ഡെക്കറേഷനും കൂടി ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മളെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിട്ട് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തെ നമ്മുടെ ബെഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് പോവാം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കബോർഡാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇപ്പൊ ഡ്രസ്സുകളൊക്കെ ഇതിൽ നല്ല നീറ്റായിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്റെ ഡ്രസ്സുകളാണ് ഇങ്ങനെ ആകെ വലിച്ചു വാരിയിട്ടേക്കുന്നത്. ഞാൻ പിന്നെ എന്തെങ്കിലും ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോളോ ഒറ്റ നോക്കിയിട്ട് കിട്ടിയില്ല എന്നുവെച്ചെങ്കിൽ പിന്നെ അത് വലിച്ചിട്ട്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. ഞാനിപ്പോ കുറച്ചായിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ട്. നെക്സ്റ്റ് നമുക്ക് കബോർഡ് ക്ലീൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ഷെൽഫിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ക്ലീനിങ്. ഇനി ഞാൻ നേരത്തെ ചേഞ്ച് ചെയ്ത ബെഡ്ഷീറ്റും പൊതുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ സോഫമ്മത്തെ ഈ ഒരു ഷീറ്റും പില്ലോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള സോഫയാണ് കേട്ടോ. നമുക്ക് സോഫ പോലെയും ഇടാം, നമുക്ക് ഇങ്ങനെ ബെഡ് ടൈപ്പായിട്ടും ഇടാം. നമ്മളിതിങ്ങനെ നിവർത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം പിന്നെ ഫുള്ള് അടിച്ചു വാരലും തുടക്കലൊക്കെ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂമും ഹാളും കിച്ചനൊക്കെ. അപ്പോൾ നോമ്പ് പ്രമാണിച്ച് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫ്ലവർ മോഡലുള്ള ഈ ഒരു പ്ലേറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈറ്റ് കളറും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാനൊരു രണ്ട് പ്ലേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സെറാമിക്കിൻ്റെ രണ്ട് പ്ലേറ്റുകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതേ സെയിം ഡിസൈനിൽ തന്നെ വേറെ ഒരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതേ മോഡലിൽ തന്നെ ഒരു ട്രേ കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പല മോഡലിലുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ രണ്ട് ഒരു പ്ലെയിൻ വൈറ്റ് കളറിലുള്ള കുഞ്ഞേ ബൗളാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ കുറേ ആയി വാങ്ങണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു കട്ടിംഗ് ബോർഡാണ്. ഇങ്ങനത്തത് മുന്നേയും
നമ്മളിങ്ങനെ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അപ്പൊ ഇത് കണ്ടപ്പോ ഒരു രസം തോന്നിയപ്പോ വാങ്ങിച്ചതാണ്. നമ്മളിങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇടുമ്പം ഈ നല്ല ഭാഗം കാണിച്ചിട്ടിടാലോ, മറ്റേ ഭാഗം കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഞാൻ യൂഷ്വലി പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ സ്പൂൺസാണ് ഇട്ടിരുന്നത്. അത് വേഗം വേഗം പൊട്ടി പോവാണ്. അത് കാരണമാണ് ഞാനിങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്പൂൺ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഞാനൊരു 28 cm ഈ ഒരു ഫ്രൈ പാനാണ് വാങ്ങിച്ചത്. ഫ്രൈ പാനും ഇതുപോലെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു. കാരണം ഇത്രയും വലിയ ഫ്രൈ പാൻ ഇല്ല, ഇതിൻ്റെയും തൊട്ട ചെറുതാണുള്ളത്. അതും ഒരു ക്രീം ഒക്കെ പോലത്തെ ഒരു കളറാണ്. അപ്പം നമ്മളിത് ഒരു ഗ്രേ കളറിലെടുത്തു. ഇതിൻ്റെ പല കളേഴ്സും സൈസസൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു ടേബിൾ ഷീറ്റ് വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടേബിളിന് വിരിക്കാനായിട്ട്. അപ്പോൾ ഒരു റമദാൻ രീതിയിലുള്ള ഒരു ഷീറ്റ് വാങ്ങിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നതല്ല, ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 6 pieces ഒരു വലിയ ഗ്ലാസ് സെറ്റ് വാങ്ങിച്ചു. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ നമ്മൾ ഡേറ്റ്സും നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പാത്രം വാങ്ങിച്ചു. ഒരുപാട് മോഡലുകൾ ഉണ്ടായിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു മോഡൽ വാങ്ങിച്ചു. പിന്നെ LED ക്യാൻഡിൽ ലൈറ്റ് നമുക്ക് വൈറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വാങ്ങിച്ച ആ ഒരു ടേബിൾ ഷീറ്റിന് കുറച്ചും കൂടി രസം ഉണ്ടാവും. ബ്ലാക്കും വൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റ് വാങ്ങിച്ചു. ഇതും ഒരുപാട് മോഡൽസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല രസം തോന്നി. ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ബാറ്ററി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ബാറ്ററി ഇല്ല. അപ്പോൾ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്ക്, നല്ല ഭംഗിയുള്ള കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. അവിടെ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവരിങ്ങനെ ലൈറ്റെല്ലാം കത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിട്ടാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഈ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റാസൽഗെയിമിലുള്ള റമീസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ റാസൽഗെയിമിലുള്ളവരൊക്കെ ഇങ്ങനെ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവരൊക്കെ അവിടെ പോയി നോക്കിയൊക്കെ നല്ലതാണ്. ഫൈനലി നമ്മൾ നമ്മളുടെ റമദാൻ ഡെക്കറേഷൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ഈ ടേബിൾ ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന പേപ്പേഴ്സും റിബണൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റമദാൻ മുബാറക് എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വാളിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ പോണത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.